ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം നമുക്ക് വായിക്കാം. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നമുക്ക് വായിക്കാം. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. ദൈവത്തിന് സ്തോത്രം. ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. ഉയർത്തെഴുന്നേൽപ്പ് 2 ഘട്ടങ്ങളാണ്. ഒന്ന്, 1-ാമത്തെ പുനരുത്ഥാനം. 2, 2-ാമത്തെ പുനരുത്ഥാനം. 1-ാമത്തെ പുനരുത്ഥാനം നീതിമാന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. 1-ാമത്തെ പുനരുത്ഥാനം വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. 1-ാമത്തെ പുനരുത്ഥാനം കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ കർത്താവിൻ്റെ കാഹളധ്വനി കേട്ടുകൊണ്ടുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. 2-ാമത്തെ പുനരുത്ഥാനം അതിനുശേഷം 1000 വർഷം കഴിഞ്ഞ് നീതീകരണം ലഭിക്കാത്തവർ, ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുപ്പ് അനുഭവിക്കാത്തവർ, രക്ഷിക്കപ്പെടാത്തവർ, മാനസാന്തരം കിട്ടാത്തവർ, വീണ്ടും ഞാൻ അനുഭവിക്കാത്തവർ, വേദവസന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവിശ്വാസികൾ. വേദവസം പറയുന്നത് ദുഷ്ടന്മാരെന്നാണ്. അവിശ്വാസികൾ, ദുഷ്ടന്മാർ, നീതിയാണ് ലഭിക്കാത്തവർ, അവർ ഉയർത്തെഴുന്നേൽക്കുന്ന ഉയർത്തെഴുന്നേൽപ്പാണ് 2-ാമത്തെ പുനരുത്ഥാനം. 1-ാമത്തെ പുനരുത്ഥാനം നിത്യജീവന് വേണ്ടിയുള്ള പുനരുത്ഥാനമാണ്. 2-ാമത്തെ പുനരുത്ഥാനം നിത്യ ലജ്ജയ്ക്ക് വേണ്ടിയുള്ള പുനരുത്ഥാനമാണ്. അങ്ങനെയാണ് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. ചിലർ ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കുമായും, നീതിമാന്മാർ നിത്യജീവന് വേണ്ടി ഉണരും. എന്നാൽ ആ സമയത്ത് രക്ഷിക്കപ്പെടാത്തവർ ആരും ഉയർത്തെഴുന്നേൽക്കുകയില്ല. രക്ഷിക്കപ്പെടാത്തവരെ ഉയർത്തെഴുന്നേൽക്കുന്ന ആ 2-ാമത്തെ പുനരുത്ഥാനത്തിൽ അവർക്ക് ലഭിക്കാൻ പോകുന്നത് നിത്യ നിന്ദയാണ്, നിത്യ ലജ്ജയാണ്, നരക തീപ്പൊയ്കയാണ്. അതിനെക്കുറിച്ചാണ് കർത്താവ് തന്നെ പറഞ്ഞത്, കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ദൈവത്തിന് സ്തോത്രം. 1-ാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, 1-ാമത്തെ സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കാം അതിൻ്റെ 1-ാമത്തെ വാക്യം. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ദൈവത്തിന് സ്തോത്രം. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും വായിക്കാം 4-ാം വാക്യം. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കയില്ല. പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കയില്ല. പാപികൾ നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കയില്ല. അത് മൂലഭാഷയിൽ നിന്ന് നേരെ തർജ്ജമ ചെയ്താൽ പാപികൾ നീതിമാന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഉയർത്തെഴുന്നേൽപ്പിൽ ഉയർത്തെഴുന്നേൽക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. 2 പുനരുത്ഥാനം. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ നീതിമാന്മാർ, വിശുദ്ധന്മാർ, നയവാന്മാർ ഉയർത്തെഴുന്നേൽക്കും. 2-ാമത്തെ പുനരുത്ഥാനത്തിൽ നീതീകരണം ലഭിക്കാത്തവർ, തിരക്തത്താൽ വീണ്ടെടുപ്പ് അനുഭവിക്കാത്തവർ, രക്ഷിക്കപ്പെടാത്തവർ, മാനസാന്തരപ്പെടാത്തവർ, രക്ഷ അനുഭവിക്കാത്തവർ, അവരാണ് 2-ാമത്തെ പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നത്.
പുനരുത്ഥാനം വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണിത്. ചിന്തിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും വകയുള്ള വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ നമുക്ക് പങ്ക് ലഭിക്കണം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്ക് ലഭിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യകരമായ അനുഭവമാണ് എന്ന് വെളിപ്പാട് പുസ്തകം പറയുന്നു. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്ക് ലഭിക്കുന്നത് ആർക്കാണ് എന്ന് വെളിപ്പാട് പുസ്തകം പറയുന്നു. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നുവെന്ന് വെളിപ്പാട് പുസ്തകം 20:6 പറയുന്നു. നമുക്ക് വായിക്കാം. വെളിപ്പാട് 20:6. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. വിശുദ്ധന്മാർക്ക് മാത്രം ലഭിക്കുന്ന ഒരു വലിയ പദവിയാണത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാം എല്ലാം ഒരു ദിവസം കടന്നുപോകും. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും, സംശയമില്ല. നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളും. ധാന്യപ്രവാചകൻ അങ്ങനെയാണ് പറഞ്ഞത്, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളും. ഈ മണ്ണിൽ നിന്ന് വന്ന മനുഷ്യൻ മണ്ണായി തീരും, മണ്ണിൽ ലയിക്കും, മണ്ണിൽ അലിയും. എന്നാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ആത്മാവ് നിത്യതയിലേക്ക് പറക്കും. എന്നാൽ ഒരു ദിവസം കർത്താവായ യേശുവിൻ്റെ 2-ാമത്തെ വരവിൽ ഈ ശരീരം എവിടെയെല്ലാം എങ്ങനെയെല്ലാം കത്തിപ്പൊടിഞ്ഞ് തീർന്നു പോയാലും ശരീരം വീണ്ടും പുനരുത്ഥാന ശരീരമായി ഉയർത്തെഴുന്നേൽക്കും. ആ ശരീരത്തിന് വേണമെങ്കിൽ യാത്ര ചെയ്യാം. ഒരു നിമിഷം കൊണ്ട് എത്ര ദൂരം വേണമെങ്കിലും ആ ശരീരത്തിന് സഞ്ചരിക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട്, നിങ്ങളിരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് എത്ര ദൂരം വേണമെങ്കിലും പോകാം. മനസ്സുകൊണ്ട് എത്ര ദൂരം വേണമെങ്കിലും നിങ്ങൾ ഈ കേരളത്തിൽ ഇപ്പോൾ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഡൽഹിയിൽ പോകണമെങ്കിൽ പോകാം. ഡൽഹിയിൽ പോയിട്ടുള്ളവർക്ക് ഇപ്പോൾ ഡൽഹിയിൽ, അവിടെ നിങ്ങൾ പോയ ഓഫീസിലോ നിങ്ങൾ പോയ വീട്ടിലോ നിങ്ങൾക്കിപ്പോൾ പോകാം, മനസ്സുകൊണ്ട് പോകാം. അതിന് സമയം വേണ്ട. അല്ല, ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലണ്ടിൽ ലണ്ടനിൽ പോകണമോ? മനസ്സുകൊണ്ട് പോകാം. പോയിട്ടുള്ളവർക്ക് ആ സ്ഥലം അറിയാം, അവിടെ പോകാം, മനസ്സുകൊണ്ട് അവിടെ പോകാം. അങ്ങ് അമേരിക്കയിൽ ന്യൂയോർക്കിൽ പോകണമോ? നിങ്ങൾക്ക് പോകാം, മനസ്സുകൊണ്ട് പോകാം. അതിന് സ്ഥല കാലപരിമിതിയില്ല. ഇത്ര സമയം വേണമെന്നില്ല, അത് ഇന്ന സ്ഥലത്താകണമെന്നില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ നമ്മുടെ മനസ്സുകൊണ്ട്. എന്നതുപോലെ പുനരുത്ഥാന ശരീരം എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാം. വാതിൽ അടച്ചിരിക്കുമ്പോൾ അകത്ത് കിടക്കാം, വാതിലും ജനലും അടച്ചിരിക്കുമ്പോൾ അകത്ത് കിടക്കാം. പുനരുത്ഥാന ശരീരം, പുനരുത്ഥാന ശരീരത്തിന് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യാം. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കർത്താവ് ശിഷ്യന്മാരുടെ കയ്യിൽ നിന്ന് തേൻകട്ട വാങ്ങി കഴിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. കർത്താവിന് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം, ഉയർത്തെഴുന്നേറ്റു കഴിക്കണമെന്നില്ല. പുനരുത്ഥാന ശരീരത്തിന് ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിക്കാതിരിക്കാം, യാത്ര ചെയ്യാം, യാത്ര ചെയ്യാതിരിക്കാം, അടച്ചിരിക്കുന്ന മുറിക്കകത്ത് കിടക്കാം, അകത്ത് അടച്ചിരിക്കുന്ന മുറിക്കകത്ത് കിടക്കാതിരിക്കാം. പുനരുത്ഥാന ശരീരം എവിടെയും പ്രവേശിക്കാവുന്നതാണ്. നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിച്ച് ഒരു കാലയളവ് കഴിയുമ്പോൾ നാം മരിച്ചു പോകും. മരിച്ചു പോവുക എന്ന് പറയുന്നതിനേക്കാളും നല്ല വേദപുസ്തക വാക്യം വാങ്ങിപ്പോവുക എന്നാണ്. വാങ്ങിപ്പോവും, നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. എന്നാൽ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന ആത്മാവ് നിത്യതയിലേക്ക് പറക്കും. നിത്യത, ഒരു കിളിക്കൂട്ടിൽ കിടക്കുന്ന കിളി കൂട് തുറന്ന് പുറത്ത് കടന്ന് കിളി അങ്ങ് പറന്ന് ദൂരെ പോകുന്നത് പോലെ, അനന്തമായ ആകാശത്തിൻ്റെ നീലിമയിലേക്ക് പറന്ന് അകലുന്നതുപോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയ ആത്മാവ് അങ്ങ് അനന്തതയിലേക്ക് പറക്കും. ആ ആത്മാവ് ഒരു നാൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ഈ ഭൂമിയിലേക്ക് വരും. ദൈവത്തിന് സ്തോത്രം. ഇത് ഒരു വിധത്തിൽ പറഞ്ഞാൽ വലിയ പ്രത്യാശയാണ്. കാരണം നമ്മൾ വാങ്ങിപ്പോയവരെ നമുക്ക് കാണാൻ പറ്റും. വാങ്ങിപ്പോയവരെ, ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയവരെ വീണ്ടും കാണാൻ പറ്റുന്നൊരവസരം കാണാൻ പറ്റും. വാങ്ങിപ്പോയവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. വാങ്ങിപ്പോയവർ നമുക്ക് പരിചയമുള്ളവർ മാത്രമല്ല, പരിചയമില്ലാത്തവരെയും കാണാൻ പറ്റുന്ന അവസരം.
വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഉയർത്തെഴുന്നേൽപ്പ് അത് ഭാഗ്യകരമായൊരു അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം വാസ്തവമായും ആഗ്രഹിക്കേണ്ട ഒരു കാര്യം, ഇവിടെയുള്ള 10-ോ 70-ോ വർഷം കഴിഞ്ഞ്, അല്ല 80-ോ 90-ോ വർഷം കഴിഞ്ഞ്, കർത്താവേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരു നാൾ ആ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ എനിക്ക് ഉയർത്തെഴുന്നേൽക്കണം. യേശുക്രിസ്തുവിൻ്റെ വരവിൽ ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ഗംഭീരനാദം എനിക്ക് കേൾക്കണം. പ്രധാനദൂതനായ മീഖായേലിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കണം. കർത്താവിൻ്റെ കാഹളധ്വനി എനിക്ക് കേൾക്കണം. മൂന്ന് കാര്യങ്ങൾ. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ മൂന്ന് കാര്യങ്ങളുണ്ടാകും. അത് തെസലോനിക്കയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ, തെസലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ 4:16-18 വാക്യങ്ങൾ നമുക്ക് കാണാം. ആ സമയത്ത് രണ്ടാമത്തെ വരവിൽ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് വായിക്കൂ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. എല്ലാവരും അല്ല, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, വിശുദ്ധന്മാർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, ക്രിസ്തുവിനുള്ളവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ദോസ് ഹു ബിലോങ് ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിന് ഉള്ളവർ, ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ളവർ, ക്രിസ്തുവിലുള്ളവർ ഉയർത്തെഴുന്നേൽക്കും, ക്രിസ്തുവിനുള്ളവർ ഉയർത്തെഴുന്നേൽക്കും, ക്രിസ്തുവിന് ഉള്ളവർ, ക്രിസ്തുവിൻ്റെ സ്വന്തമായവർ അവർ ഉയർത്തെഴുന്നേൽക്കും, ക്രിസ്തുവിൽ ആയിരിക്കുന്നവർ അവരെ ഉയർത്തെഴുന്നേൽക്കും, ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ് ക്രിസ്തുവിൽ മരിക്കുന്നത്, ക്രിസ്തുവിൽ മരിക്കുന്നവരാണ് ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് തോന്നുന്നു. ക്രിസ്തുവിൽ ജീവിച്ചാൽ ക്രിസ്തുവിൽ മരിക്കാം. ഇപ്പോൾ ക്രിസ്തുവിലാണെങ്കിൽ നമുക്കൊരു ശിക്ഷാവിധിയുമില്ല. റോമർ ലേഖനം 8:1 ഇങ്ങനെ പറയും, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഞാൻ ക്രിസ്തുയേശുവിലാണോ എന്ന് എങ്ങനെ അറിയാം? ഞാൻ ഇന്ന് മരിച്ചാൽ ക്രിസ്തുവിലാണോ മരിക്കുന്നത് എങ്ങനെ അറിയാം? അറിയണമല്ലോ. ഞാൻ ക്രിസ്തുവിലാണോ എന്ന് എങ്ങനെ അറിയാം? അറിയണമല്ലോ. എങ്ങനെ അറിയാം? 2 കൊരിന്ത്യർ 5:17, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പുതിയ സൃഷ്ടിയാകും. പഴയ കോപം മാറി, പഴയ പിണക്കം മാറി, പഴയ വഴക്ക് മാറി, പഴയ അശുദ്ധ വികാരങ്ങൾ മാറി, പഴയ ദുശ്ശീലങ്ങൾ മാറി, പഴയ ചീത്ത കൂട്ടുകെട്ടുകൾ മാറി, പഴയ വെറുക്കൂത്ത് മാറി, പഴയ ചീത്ത ചിത്രങ്ങൾ മാറി, പഴയ അരുതായികളെല്ലാം മാറി, പഴയതുപോയി. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പുതിയ സൃഷ്ടി. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞു പോയി. ഉണ്ടായിരുന്നു, പഴയൊരു കാലം ഉണ്ടായിരുന്നു. എപ്പോഴും കോപിക്കുകയും വഴക്കടിക്കുകയും പിണങ്ങുകയും കലഹിക്കുകയും മുഷിയുകയും ഇഷ്ടക്കേട് കാണിക്കുകയും എല്ലാം ഉള്ളൊരു പഴയ കാലം ഉണ്ടായിരുന്നു. ചീത്തശീലങ്ങൾ ദുശീലങ്ങൾ ഉണ്ടല്ലോ, എല്ലാ തിന്മകളും ഉള്ളൊരു കാലം, ഹൃദയം നിറയെ അശുദ്ധി വെച്ചിരിക്കുന്ന കാലം, നിറയെ അശുദ്ധി, അരുതാത്ത ഹീനമായ വികാരങ്ങളും വിചാരങ്ങളും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നൊരു കാലം, ഹൃദയം മ്ലേച്ഛമായിരിക്കുന്നൊരു കാലം, പുറമേ ഭാവം ചെയ്യാത്തപ്പോഴും ഹൃദയം അഴുക്കായിരിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് മാറി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതുതായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവിലുള്ളവർ, ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ് ആൻഡ് ദോസ് ഹു ബിലോങ് ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ആയിരിക്കുന്നവർ അവർ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ ഉള്ളവർ, ഇന്ന് ക്രിസ്തുവിൽ ആയിരുന്നാൽ നാം എപ്പോൾ കടന്നു പോയാലും ക്രിസ്തുവിലായിരിക്കും കടന്നു പോകുന്നത്. അങ്ങനെയുള്ളവർ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കൂ, വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ഒന്നാമത്തെ പുനരുത്ഥാനം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കൂ, നാം ഓരോരുത്തരും എങ്ങനെ കടന്നു പോയാലും, പെട്ടെന്നുള്ള മരണമാകാം, അല്ല നാളുകൾ രോഗശൈലിയിൽ കിടന്നുള്ള മരണമാകാം, പ്രായാധിക്യത്തിൽ മരണമാകാം,
അല്ല യൗവനപ്രായത്തിലുള്ള മരണമാകാം, ആകാമല്ലോ. എങ്ങനെ എപ്പോൾ കടന്നു പോയാലും എൻ്റെ കർത്താവേ, എനിക്ക് ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കണം, അതിന് എനിക്ക് ക്രിസ്തുവിൽ മരിക്കാൻ സാധിക്കണം. അതാണ് കഴിഞ്ഞൊരവസരത്തിൽ ഞാൻ ചിന്തിച്ചത്. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാരാണ് ഭാഗ്യവാന്മാർ. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ മരിക്കുന്നു, ക്രിസ്തുവിൽ ജീവിക്കുന്നു, ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുന്നു. ഇതാണ് ഒന്നാമത്തെ പരിധാനം. അത് വിശുദ്ധന്മാർക്ക് മാത്രമുള്ളതാണ്. ദിവസം വായിക്കുമ്പോൾ കാണാം, വിശുദ്ധന്മാർ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കും, ക്രിസ്തുവിനുള്ളവർ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കും, ക്രിസ്തുവിലുള്ളവർ ഒന്നാമത്തെ പരിധാനത്തിൽ ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. നീതിമാന്മാർ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കണം, ഞാനിപ്പോൾ ക്രിസ്തുവിലാണോ? ക്രിസ്തുവിലാണോ എൻ്റെ ജീവിതം? ഞാൻ പുതിയ സൃഷ്ടിയാണോ? എൻ്റെ സ്വഭാവം മാറിയോ? എൻ്റെ പ്രകൃതം മാറിയോ? എൻ്റെ പെരുമാറ്റത്തിൽ വ്യത്യാസം വന്നോ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നമസ്കാരം ചൊല്ലുന്നുണ്ട്, പള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, ഞാൻ ആത്മീയമായ കാര്യങ്ങൾ ശുഷ്കാന്തിയോടെ പോകുന്നുണ്ട്, ഇതെല്ലാം ശരി. പക്ഷേ എൻ്റെ ഹൃദയം മാറിയോ? എൻ്റെ ഹൃദയത്തിൽ വ്യക്തമായ വ്യതിയാനം വന്നു, വ്യത്യാസം വന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ചിന്തിക്കൂ. ഇന്നും ഇന്നത് തെറ്റെന്ന് എനിക്കറിയാവുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ടോ? ഇന്നത് തെറ്റെന്ന് എനിക്കറിയാവുന്ന എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ? തെറ്റ് എന്ന് എനിക്ക് അറിയാവുന്നത് ഒരുപക്ഷെ വേദപുസ്തകം വായിച്ചപ്പോൾ അറിഞ്ഞതാകാം, അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ കാര്യങ്ങൾ പ്രസംഗിച്ചപ്പോൾ കേട്ടതാകാം, അതല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു തന്നതാകാം, അല്ലെങ്കിൽ ഗുരുക്കന്മാർ പറഞ്ഞു തന്നതാകാം, സൺഡേ സ്കൂളിൽ കേട്ടതാകാം, എന്തുമാകട്ടെ, തെറ്റിന്നത എന്ന് നമുക്കറിയാവുന്ന എന്തെങ്കിലും ഇപ്പോൾ ജീവിതത്തിലുണ്ടോ? നിങ്ങൾ നോക്കുക, വളരെ എളുപ്പമല്ലേ? ഇത് തെറ്റാണ്, നുണ പറയുന്നത് തെറ്റാണെന്ന് നമുക്കറിയാം. നാം നുണ പറയുന്നുണ്ടോ? അല്ല, പകുതി നേരും പകുതി നുണയുമായിട്ട് പറയുന്നുണ്ട്. അർത്ഥസത്യങ്ങൾ നുണ തന്നെയാണ് അത്. പകുതി നേരും പകുതി നുണയും പറയുന്നതിൽ കുറച്ച് വിഴുങ്ങും, എന്ന് വെച്ചാൽ കുറച്ച് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് മറച്ചു വയ്ക്കും, കുറച്ച് അത് തുറന്ന് പറയുകയും ചെയ്യും. മറച്ചു വയ്ക്കുന്നത് മറ്റാരും കേൾക്കേണ്ടാത്ത കാര്യമാണ്, അത് അല്പം വ്യാജമാണ്. അർത്ഥസത്യങ്ങൾ പറയുന്നുണ്ടോ? നമ്മുടെ ജീവിതം തുറന്നാണോ ഇരിക്കുന്നത്? ആർക്കും കാണാവുന്ന രീതിയിൽ തുറന്നതാണോ? അതോ ആരിൽ നിന്നെന്തെങ്കിലും നാം മറച്ചു വയ്ക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളറകൾ ആരിൽ നിന്നെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടോ? മറ്റാർക്കും കേൾക്കാനോ കാണാനോ പറ്റാൻ നാം ആഗ്രഹിക്കാത്ത എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ പൈസയിൽ, നമ്മുടെ വരുമാനത്തിൽ, നാം ചെലവഴിക്കുന്നതിൽ, പൈസ ചെലവഴിക്കുന്നതിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വേണ്ട ഓരോ കാര്യങ്ങളിലും മറ്റാരും അറിയേണ്ടാത്തതായി നമുക്കെന്തെങ്കിലും ഉണ്ടോ? വളരെ എളുപ്പമാണ് ചിന്തിക്കാൻ. ആരും അറിയരുതെന്ന് നാം ആഗ്രഹിക്കുന്നത്, രഹസ്യ സ്വഭാവം രഹസ്യമായിട്ട് നാം സൂക്ഷിക്കുന്നതെങ്കിലും ഉണ്ടോ? അതുണ്ടെങ്കിൽ നാം ക്രിസ്തുവിലല്ല, ഒരു പുതിയ സൃഷ്ടി ആയിട്ടില്ല. പഴയ മനുഷ്യന് വ്യാജഭാവമുള്ളവനാണ്, പഴയ മനുഷ്യൻ വക്രതയുള്ളവനാണ്, പഴയ മനുഷ്യൻ സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല, ക്രൂക്കഡാണ്, വളഞ്ഞ വഴികളുള്ളവരാണ്. പഴയ മനുഷ്യൻ പഴയ ജഡീക മനുഷ്യനാണ്, അവന് വളഞ്ഞ സ്വഭാവമാണുള്ളത്, ക്രൂക്കഡ് മൈൻഡഡ്നെസ്. ഇല്ലേ, പല ചില ആളുകളുണ്ട് എന്തും വളഞ്ഞേ പറയൂ, വളഞ്ഞേ ആ കാര്യങ്ങൾ വ്യക്തമാക്കി പറയുകയില്ല, വളഞ്ഞേ പറയൂ. ചില ആളുകളുണ്ട് അവരുടെ വാക്കുകളിൽ മാത്രമല്ല അവരുടെ ജീവിതം മുഴുവൻ തന്നെ വ്യാജഭാവമാണ്. വ്യാജഭാവം, കാപട്യം, സൂത്രം, കൗശലം, ഉപായം, തന്ത്രം, പ്രത്യേകിച്ചും കുതന്ത്രം, ഇതെല്ലാം ഉള്ളതാണ് മനുഷ്യൻ, എല്ലാം തിന്മപ്പെട്ട മനുഷ്യൻ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. റോമർ കെഴുതി ലേഖനം 3:10 നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊണ്ടുവരാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നതിനില്ല, ഒരുത്തൻ പോലുമില്ല. വായിക്കൂ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു,
നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി നാവ് കൊണ്ട് അവർ ചതിക്കുന്നു. ഈ തൊണ്ട തുറന്ന ശവക്കുഴി എന്ന് പറയുന്നത്, നാവ് വായു തുറന്നാൽ ആ വായിൽ നിന്ന് വരുന്ന വാക്കുകളെല്ലാം ശവക്കുഴിയിൽ നിന്ന് വരുന്നതായ ദുർഗന്ധം പോലുള്ള വാക്കുകളാണ്, അശുദ്ധമായ വാക്കുകളാണ്, മ്ലേച്ഛമായ വാക്കുകളാണ്, അസഭ്യമായ വാക്കുകളാണ്, അശ്ലീലമായ വാക്കുകളാണ്, മറ്റാരും കേൾക്കരുതാത്തതായ വാക്കുകളാണ്, ഹീനമായ മ്ലേച്ഛമായ വാക്കുകളാണ്. ഇത് തൊണ്ട തുറന്ന ശവക്കുഴി, ശവക്കുഴി തുറന്നാൽ അത്യന്തം ദുസ്സഹമായ ദുർഗന്ധം വരുന്നതുപോലെ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളിൽ ദുർഗന്ധം, തിന്മ, അശുദ്ധി. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ട് അവർ ചതിക്കുന്നു. ചതിക്കുന്ന വാക്കുകൾ നാവ് കൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. സർപ്പവിഷം, മനുഷ്യനെ കൊല്ലുന്ന വിഷം, മനുഷ്യനെ അപകടത്തിലാക്കുന്ന വിഷം, വിഷം വമിക്കുന്ന വാക്കുകൾ, വിഷം വമിക്കുന്ന വാക്കുകൾ, ചിലരെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ, ചിലരെ കൊല്ലുന്ന വാക്കുകൾ അല്ലേ. ക്യാരക്ടർ അസാസിനേഷൻ എന്ന് പറയും, ക്യാരക്ടർ അസാസിനേഷൻ, തേജോവധം ചെയ്യുക. ചിലരുടെ സ്വഭാവഹത്യ, ഒരുപക്ഷെ ഉള്ള കാര്യങ്ങൾ പെരുപ്പിച്ച് പറഞ്ഞോ, അതിശയോക്തിയായിട്ട് പറഞ്ഞോ, അതിലില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞോ, ഏതെങ്കിലും വിധത്തിൽ ഒരാളെ അവമാനിക്കുക, ഒരാളെക്കുറിച്ച് ചീത്ത ചിത്രം, ചീത്ത തരത്തിലുള്ളതായ ഒരു പിക്ചർ മറ്റുള്ളവർ കിട്ടത്തക്കവണ്ണം പെരുമാറുക, സംസാരിക്കുക. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൂടെ അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. വായിൽ ശാപമുണ്ട്, വായിൽ കയ്പുണ്ട്. ശാപം, ശപിക്കുന്ന വാക്കുകൾ, ശപിക്കുന്ന വാക്കുകൾ, മറ്റുള്ളവരെ കുറ്റം പറയുന്ന വാക്കുകൾ, മറ്റുള്ളവരെക്കുറിച്ച് ഇല്ലാത്ത പറയുന്ന വാക്കുകൾ, ശപിക്കുന്ന വാക്കുകൾ, മറ്റുള്ളവർക്ക് ദോഷം നിരൂപിക്കുന്ന വാക്കുകൾ, മറ്റുള്ളവരെ തരം താഴ്ത്തുന്ന വാക്കുകൾ, ശാപം. പിന്നെ അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. രക്തം ചൊരിയും, മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ ബന്ധപ്പെടുന്ന കാലുകൾ. ഓരോ അവയവത്തിലും പാപം. നീതിമാനാരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഓരോ അവയവത്തിലും പാപം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇത് എത്രത്തോളം എൻ്റെ ജീവിതത്തിലുണ്ട്, എന്നെ എത്രത്തോളം ഇത് സ്പർശിക്കുന്നുണ്ട്, എൻ്റെ ജീവിതം എങ്ങനെ. ഞാൻ ഇന്ന് കടന്നുപോയാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കാഹളത്തിന് ഞാൻ കേൾക്കുമോ? കർത്താവിൻ്റെ ഗംഭീരനാഥം ഞാൻ കേൾക്കുമോ? പ്രധാനദൂതനായ മീഖായേലിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുമോ? ഞാനിന്ന് കടന്നുപോയാൽ ഞാനങ്ങ് അങ്ങ് വാങ്ങിപ്പോയവരുടെ ദേശത്ത്, വാങ്ങിപ്പോയവരുടെ കൂടെ ഞാൻ കഴിയുമ്പോൾ ഞാനൊരാൾ ദൈവശബ്ദം കേട്ട് ഉയർത്തെഴുന്നേൽക്കുമോ? ദൈവത്തിന് സ്തോത്രം. ചിന്തിക്കണം, ഇത് ഗൗരവമായി ചിന്തിക്കണം. ഇതൊരു സത്യമാണ്, ഞാനും നിങ്ങളും അഭിമുഖീകരിക്കാൻ പോകുന്ന കാര്യമാണ്. ഒരു ദിവസം ഇത് സംഭവിക്കും, ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്. ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായ ഏകകർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതെല്ലാം നാം മനസ്സിലാക്കുമ്പോഴാണ് എൻ്റെ കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു പറയുന്നുണ്ടെങ്കിലും വിശ്വസിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കുന്നത്. ക്രിസ്തു വീണ്ടും വരുമെന്ന് നാം വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് പാപം ചെയ്യാൻ പറ്റുകയില്ല. ഉടനെ നാം ക്രിസ്തുവിലായി പോകും. വേറെ ആരുടെയും സഹായം വേണ്ട, വേറെ ആരുടെയും ഒത്താശ വേണ്ട. അവനവനിരുന്ന് അവരുടെ പാവത്തെക്കുറിച്ച് കരയും, പാവത്തെ ഓർത്ത് അനുദപിക്കും. അയ്യോ, തെറ്റുപറ്റിപ്പോയല്ലോ, എന്തെല്ലാം ഹീനമായ പാതകങ്ങളാണ് ഇനി ഞാൻ ചെയ്തു പോയത്, ഞാൻ പറഞ്ഞു പോയത്, എത്രയോ മ്ലേച്ഛമായ രംഗങ്ങളിലാണ് ഞാൻ ചെന്നുപോയത്, ഞാൻ പെട്ടുപോയത്, എൻ്റെ കർത്താവി അരുതാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ മുഴുകിപ്പോയത്, എത്രയോ പേരെ ഞാൻ വേദനിപ്പിച്ചു, എത്രയോ കുടുംബങ്ങളെ ഞാൻ അനാഥമാക്കി, ഏതെല്ലാം പുറത്തു പറയാൻ അടയ്ക്കുന്നതായ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയത്. കർത്താവേ, ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. നാം ഇരുന്ന് അനുദപിക്കാൻ തുടങ്ങും, നാം ഇരുന്ന് ഏങ്ങടിക്കാൻ തുടങ്ങും. അതാണ് സാക്ഷാരുടെ അനുതാപം. അനുദപിച്ച് നാം മാനസാന്തരപ്പെടും, അനുദപിച്ച് നാം പുതിയ ജീവിതം തുടങ്ങും, അനുദപിച്ച് നാം കർത്താവിൻ്റെ ആ അത്ഭുതകൃപ അനുഭവിക്കാൻ തുടങ്ങും. അപ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് നടന്ന് കയറും. അനുദപിക്കുന്ന ആർദ്രമാകുന്ന ഹൃദയത്തിലേക്ക് കർത്താവ് കടന്നു വരും. ഹൃദയം മുറിയുമ്പോൾ, അനുതാപം കൊണ്ട് ഹൃദയം തകരുമ്പോൾ, ആ തകർന്ന ഹൃദയത്തിലേക്ക് ക്രിസ്തു കടന്നു വരും, ക്രിസ്തു അകത്തേക്ക് കടന്നു വരും. ദൈവത്തിന് സ്തോത്രം. ഈ ഹൃദയത്തിനുള്ളിലേക്ക്, ഭാവിയായ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് യേശു പ്രവേശിക്കും. എന്തൊരു മഹാഭാഗ്യമാണത്! ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. അന്ന് അടച്ചിട്ടിരുന്ന വാതിലും ജനലുമെല്ലാം അടച്ചിട്ടിരുന്ന സിയോൻ മാളികയിലേക്ക് കർത്താവ് കടന്നു എന്നതുപോലെ യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. ഇത്രയും കാലം അടച്ചിട്ടിരുന്നതായ ഹൃദയം, ആരുടെ മുമ്പിലും തുറക്കാത്ത ഹൃദയം, രഹസ്യങ്ങൾ ആരും അറിയാതെ രഹസ്യങ്ങൾ പൂഴ്ത്തി വെച്ചിരുന്ന ഹൃദയം, കർത്താവേ നീ ഇതാ ഞാൻ തിരുമുമ്പാകെ തുറന്നു വയ്ക്കുന്നു, എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരണമേ. കർത്താവേ എൻ്റെ ഹൃദയം ഞാൻ മനസ്സുകൊണ്ട് ഞാനിത് തുറന്നു വയ്ക്കുന്നു, എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരണമേ, എൻ്റെ ഹൃദയത്തിൽ നീ പ്രവേശിക്കണമേ.
ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ അനുഭവം നാം ലഭിക്കുമ്പോഴാണ് നാം ഭാഗ്യശാലികളായി മാറുന്നത്. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ഇന്ന് സ്നേഹിതരെ, നിങ്ങൾ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരാകുവാൻ ഇന്ന് നിങ്ങൾ ക്രിസ്തുവിലാകുക. ഇന്ന് നിങ്ങൾ കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിക്കുക. ഏത് മനുഷ്യനും സാധിക്കും. ആർക്കും അതിന് വിദ്യാഭ്യാസം വേണ്ട, അതിന് പഠിപ്പ് വേണ്ട, അതിന് വലിയ പാണ്ഡിത്യം വേണ്ട, ഒന്നും വേണ്ട. ഒരെളിയ വിശ്വാസം മതി. എൻ്റെ കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ, നീയോ എൻ്റെ രക്ഷകൻ. നിൻ്റെ തിരുമാറിൽ നിന്ന് രക്തം ചിന്തി എന്നെ നീ വീണ്ടെടുത്തു. ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കഴുകാൻ നിൻ്റെ തിരുവിലാവ് തുറന്നു. എന്നെ ശുദ്ധീകരിപ്പാൻ നിൻ്റെ തിരുഹൃദയം തുറന്നു. എന്നെ ശുദ്ധീകരിപ്പാൻ നീ കുരിശുമരണം ഏറ്റു. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു. നിൻ്റെ ത്യാഗമരണത്താൽ എൻ്റെ പാപത്തിൻ്റെ പരിഹാരം വന്നിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. നാഥാ, ഇന്ന് എൻ്റെ ആയുസ്സിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു. സമർപ്പിക്കാം നിങ്ങൾക്ക്. ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ക്രിസ്തുവിനോട് വാക്ക് പറയാം. കർത്താവേ, ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുവേ, ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. സമർപ്പിക്കൂ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ മഹത്വമേറിയ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ വചനം കേട്ടില്ലവരെയും അവിടെ നിന്ന് തൊടണമേ, അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഹൃദയത്തിൽ യേശു വാഴുന്ന മഹാഭാഗ്യം എല്ലാവർക്കും നൽകണമേ. യേശുവിൽ ജീവിക്കുവാനുള്ള കൃപ നൽകണമേ. യേശുവിൽ മരിക്കുവാനുള്ളതായ ഭാഗ്യം നൽകണമേ. യേശു ക്രിസ്തു രണ്ടാമത്തെ വേണ്ടി കാത്തിരിപ്പാനുള്ളതായ ഒരുക്കവും കൃപയും എല്ലാവർക്കും നൽകണമേ. നാഥ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ ആമീൻ.